നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിൽ നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ് ബ്ലോഗിങ്ങിനെ കുറിച്ചാണ്. വീട്ടിലിരുന്ന് ജോലി നോക്കുന്ന ഈ കാലഘട്ടത്തിൽ എളുപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ആരംഭിക്കാവുന്ന ഒരു മേഖലയാണ് ബിസിനസ് ബ്ലോഗിങ്. ബിസിനസ് ബ്ലോഗിൽ അത്ര കാര്യമുണ്ടോ? ഉണ്ട്. വളരെ നിർണായകമാണ് ബിസിനസ് ബ്ലോഗ്. ഇന്ന് ആഗോള ദേശീയ സാന്നിധ്യമുള്ള മിക്ക സ്ഥാപനങ്ങളിലും ഒരു മികച്ച ആശയവിനിമയ ജാലകമായി ബ്ലോഗിങ്ങിനെ കണക്കാക്കുന്നു. എന്നാൽ നമ്മൾ പത്രക്കുറിപ്പുകൾ നിക്ഷേപിക്കുന്നതിനുള്ള ഇടമായാണ് ബിസിനസ് ബ്ലോഗിന് സമീപിക്കുന്നത്. അതിനപ്പുറമാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും ബ്ലോഗ്. സ്ഥാപനത്തിൻ്റെ വളർച്ചയെയും വിപണിയെയും പ്രതിപാദിക്കുന്നതെന്തും ബ്ലോഗിലെഴുതാം. പുതിയ ഉൽപ്പന്നവും സേവനവും നിലവിലെ മാറ്റം വരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ഭാവി കാര്യങ്ങൾ, CSR എന്നിങ്ങനെ എല്ലാം ഉൾപ്പെടുത്താം. ടാർഗറ്റ് ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബ്ലോഗ് എഴുതേണ്ടത്. ഭാഷയിലും വിവരണത്തിലുമെല്ലാം ഈ ഓർമ്മ വേണം. മികച്ച തലക്കെട്ട് നിർബന്ധമാണ്. പുതിയ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള പോസ്റ്റാണെങ്കിൽ അവസാനം അത് എവിടെ നിന്ന് ലഭിക്കുമെന്നും ഓൺലൈനിൽ ലഭ്യമാണെങ്കിൽ ലിങ്കോ ഓഫീസ് നമ്പറോ ചേർക്കാൻ മറക്കാൻ പാടില്ല. ബ്ലോഗ് എഴുതിയാൽ കാര്യം കഴിഞ്ഞെന്ന് ധരിക്കരുത്. സംശയങ്ങളും അഭിപ്രായങ്ങളുമായി ഉപഭോക്താക്കളോ വായനക്കാരോ വരും. അവർക്ക് വ്യക്തമായ മറുപടികൾ നൽകണം. അതേസമയം പ്രതികൂലിക്കുന്നവരും എത്തിയെന്നിരിക്കാം. അവരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നിടത്താണ് വിജയം. തെറ്റായ വിമർശനം ഉന്നയിച്ചാൽ അത് തിരുത്തി നൽകാനും ഇനി പിഴവ് തന്നെ ചൂണ്ടിക്കാണിച്ചാൽ ബുദ്ധിപൂർവം അത് കൈകാര്യം ചെയ്യുകയും വേണം. ബ്ലോഗെഴുത്തുകൾ വലിച്ചു നീട്ടാതെ ചുരുക്കം വാക്യങ്ങളിൽ ഒതുക്കുന്നതായിരിക്കും നല്ലത്. നീട്ടി വലിച്ചെഴുത്തുകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. ബ്ലോഗിൽ ഉപയോക്താക്കളുടെ നല്ല കുറിപ്പുകൾ, സ്ഥിതിവിവര കണക്കുകൾ, അതത് മേഖലയിൽ വിദഗ്ധരുടെ അഭിപ്രായം എന്നിവയെല്ലാം ചേർക്കുന്നത് സ്ഥാപനത്തിന് ഗുണം ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.